പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാംഖ്യയോഗത്തിലെ 50 വരെയുള്ള ശ്ലോകങ്ങളെക്കുറിച്ചാണ് നാം ഇന്നലെ വരെ ചർച്ച ചെയ്തത്. ഇന്ന് 51-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഭഗവാന്റെ ഉപദേശങ്ങളെ തുടരുകയാണ്. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തെക്വാ മനീഷിണ ജന്മബന്ധ വിനിർമുക്താഹ പദം ഗച്ഛന്ത്യനാമയം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തെക്വാ മനീഷിണ ജന്മബന്ധ വിനിർമുക്താഹ പദം ഗച്ഛന്ത്യ നാമയം. ഹി നിശ്ചയമായും ബുദ്ധിയുക്താഹ ബുദ്ധിയുക്തന്മാർ, മനീഷിണ മനീഷികൾ, ജന്മബന്ധ വിനിർമുക്ത ജന്മബന്ധ വിനിർമുക്തന്മാരായി കർമ്മത്തിൽ നിന്നുണ്ടാവുന്ന കർമ്മജം ഫലം ഫലത്തെ തെക്വാ ഉപേക്ഷിച്ചിട്ട് അനാമയം ആമയരഹിതമായതിനെ പദം പദത്തെ പ്രാപിക്കുന്നു. ഇവിടെ ഭഗവാൻ മുമ്പ് പറഞ്ഞ ശ്ലോകങ്ങളെ ഒന്നുകൂടി അർജുനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മനീഷികൾ, അവർ പുണ്യപാപകർമ്മങ്ങളെ ഉപേക്ഷിച്ച് മോക്ഷപദത്തെ പ്രാപിക്കുന്നു എന്നറിയണം. ഇവിടെ മോക്ഷം എന്ന വാക്ക് കേൾക്കുമ്പോൾ മരണത്തിനു ശേഷം സംഭവിക്കുന്നത് എന്ന അർത്ഥത്തിലല്ല ഭഗവാൻ പറയുന്നത്. മനുഷ്യജന്മത്തിൽ കർമ്മം ചെയ്യാതിരിക്കുവാൻ നമുക്കാർക്കും സാധ്യമല്ല. ഈ കർമ്മത്തിൽ ഒട്ടിച്ചേരാതെ, പുണ്യപാപകർമ്മമെന്ന് വേർതിരിക്കാതെ, കർമ്മത്തിൽ നിന്നും വിമുക്തിയെ നേടി ശരീരബോധത്തെ ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞാൽ അവന് ഈ ജന്മത്തിൽ തന്നെ, ഈ മനുഷ്യജന്മത്തിൽ തന്നെ മോക്ഷം പ്രാപ്തമാകുന്നു. കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്നവർ, കർമ്മത്തിൻ്റെ ഫലം ഇച്ഛിച്ചുകൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം സാമാന്യ ജനതയും കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മത്തിൽ എപ്പോഴും വാസനയുണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു ജോലി, പദവി, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായൊരു കാര്യമാണ്. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കെ എന്തെങ്കിലും കാരണവശാൽ മരിച്ചു പോയാൽ ആ മനുഷ്യനിൽ രൂപപ്പെടുന്ന സംസ്കാരം അത്യന്തമായ അഭിലാഷമാണ് അതിനോട്. എന്തിനെയാണോ ആഗ്രഹിച്ചത് അതിനോട്. ഉദാഹരണത്തിന്, ഒരാൾ ജനിക്കുമ്പോൾ അദ്ദേഹത്തിന് കാലില്ല, എന്തായിരിക്കും അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം? അടുത്ത ജന്മത്തിൽ രണ്ട് കാലിൽ നിവർന്നു നടക്കുവാൻ കഴിയുന്നൊരു മനുഷ്യനായിട്ട് ഇനി ജനിക്കണം. കണ്ണില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത കാഴ്ചയെ കാണുന്ന, ലോകത്തെ കാണുവാൻ കഴിയുന്ന കണ്ണുകളുമായിട്ട് എനിക്ക് ജനിക്കാൻ കഴിയണം, അപ്പോഴും എനിക്ക് മനുഷ്യനായി ജനിക്കണം എന്നാണ് ആഗ്രഹം. എനിക്ക് പട്ടിയായോ പൂച്ചയായോ ജനിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകുവാൻ വഴിയില്ല. ഞാൻ മനുഷ്യനായി ജനിക്കണം, എല്ലാ ഗുണങ്ങളോടൊത്ത ശരീരത്തിലെ എല്ലാ അവയവങ്ങളുമൊത്ത മനുഷ്യനായി ജനിക്കണം എന്ന ആഗ്രഹം ആ മനുഷ്യൻ ഉണ്ടാകുമ്പോൾ, തീർച്ചയായിട്ടും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മഫലത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന ആ ജന്മത്തെ തന്നെ കിട്ടുന്നു. എന്നാൽ മനീഷികൾ അവരെന്തു ചെയ്യുന്നു? സകല കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നു. മാത്രമല്ല, ഞാൻ ഈ ശരീരമാണെന്ന ബോധത്തെ വെടിയുന്നു. എല്ലാ ചിന്തകളും എല്ലാ കർമ്മങ്ങളും മനുഷ്യന് ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നതാണ്. ചിന്ത വേണ്ട എന്നാണോ ഇതിൻ്റെ അർത്ഥം? മറിച്ച്, ചിന്തിക്കുന്നതൊന്നും തനിക്ക് ഫലപ്രാപ്തിക്കുള്ളതല്ല എന്ന ഭാവേന അതിനെ സമീപിക്കുക. നമ്മുടെ നാട്ടിലല്ല, മഹാമനീഷികളായ സന്യാസ പരമ്പരയെല്ലാം ഒരുപാട് സേവാപ്രവർത്തനങ്ങൾ, വർത്തമാന ലോകത്ത് അനേകം കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇവരെല്ലാം ഒരു സാധാരണ മനുഷ്യരല്ലേ, നമ്മളെപ്പോലെ തന്നെ എന്ന് തോന്നിയേക്കാം. പക്ഷേ ശരീരം കൊണ്ട് അവരുടെ രൂപം കൊണ്ട് മനുഷ്യൻ തന്നെ,
അവരുടെ ചിന്ത കൊണ്ട് അവർ മനീഷികളാണ്. അവർ ഈ പറയുന്ന കർമ്മബന്ധത്തെ ഉപേക്ഷിച്ചവരാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആ ബന്ധത്തെ ഉപേക്ഷിക്കുവാൻ കഴിയുന്നവരാണ് മനസ്സിനെ തീർത്തും നിയമിച്ച സ്വരൂപത്തോടുകൂടിയവർ. അവരെയാണ് നാം മനീഷികൾ എന്ന് വിളിക്കുന്നത്. ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണോ? നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം വീട്ടിലും ജോലിസ്ഥലത്തും മറ്റ് അനേക മേഖലയിലും നമുക്ക് ദേഷ്യം വരാറുണ്ട്, കോപം. ചിദാനന്ദപുരി സ്വാമികൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ദേഷ്യത്തെ പിടിച്ചോളൂ, പക്ഷെ ദേഷ്യം നിങ്ങളെ പിടിക്കരുത്. നമുക്ക് ക്രോധത്തെ പിടിക്കാം, എങ്കിൽ ക്രോധം നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കും. ക്രോധം നമ്മളെ പിടിച്ചാൽ ക്രോധത്തിൻ്റെ നിയന്ത്രണത്തിലാവും കാര്യങ്ങൾ. അങ്ങനെയാണ് കൊലപാതകം വരെ നടക്കുന്നത്. എന്താണ് ഞാൻ പറയുന്നത് എന്ന് മറന്നുപോകും, ആരോടാണ് പറയുന്നത് എന്ന് മറന്നുപോകും. ഇത് അച്ഛനാണല്ലോ, അമ്മയാണല്ലോ, ഭാര്യയാണല്ലോ, സഹോദരങ്ങളാണല്ലോ, മക്കളാണല്ലോ എന്ന് പോലും പരിസരത്തെ മറന്നുപോകും. ഇത് ലോകം കേൾക്കുന്നുണ്ടല്ലോ എന്ന് മറന്നുപോകും. ഈ ലോകത്തിനു മുന്നിൽ ഞാൻ ആരാണ്, എനിക്കുള്ള സ്റ്റാറ്റസ് എന്താണ് ഒക്കെ മറന്നുപോകും. എന്തുകൊണ്ട്? മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട്. അപ്പം മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് എളുപ്പമുള്ളതല്ല, അത് അഭ്യാസേന നമുക്ക് നിരന്തരമായ പരിശീലനത്തിലൂടെ നടക്കുന്ന ഒരു കർമ്മമാണ്. എങ്ങനെയാണ് ദേഷ്യം വരാതിരിക്കുക? ദേഷ്യം വരുന്ന സാഹചര്യങ്ങളെ ബോധപൂർവമായ ചിന്താമണ്ഡലം കൊണ്ട് നേരിടുക, അതാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും നിരന്തരം ദേഷ്യപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്നു, അത് പലരിൽ നിന്നാവാം, നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരംഗത്തിൽ നിന്നാവാം എന്ന് ധരിക്കുക. ദേഷ്യം 100% വരുമെന്നുറപ്പുള്ള വേളയിൽ ദേഷ്യപ്പെടാതിരിക്കുവാൻ മനസ്സിനെ നിയന്ത്രിക്കുക, പരിശ്രമിക്കുക. ഇവിടെയാണ് നമ്മുടെ വിജയം. ക്രോധത്തെ ജയിക്കുവാൻ കഴിഞ്ഞവന് എല്ലാത്തിനെയും ജയിക്കുവാൻ സാധ്യമാണ് എന്നറിയുക. ഇവിടെയാണ് മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന മനീഷികൾ. ആ മനീഷികൾ എന്ത് ചെയ്യുന്നു? അവർ ഈ കർമ്മത്തെയും ദുഷ്കർമ്മത്തെയും പുണ്യകർമ്മത്തെയും പാപകർമ്മത്തെയുമെല്ലാം അതിനെയൊക്കെ മനസ്സിലാക്കി ഈ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെയെല്ലാം ഉപേക്ഷിച്ച് അവർ മോക്ഷഗതിയെ പ്രാപിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചു എന്താണ് മോക്ഷം. മോക്ഷം ജനിക്കാത്ത അവസ്ഥ എന്നൊരു വാദമുണ്ട്. രണ്ട്, അത് ജനിക്കാതിരിക്കലല്ല, മറിച്ച് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്നതാണ് മോക്ഷം. എങ്ങനെയാണ് ഈ മനുഷ്യജന്മത്തിൽ അത് സ്വായത്തമാക്കുക? 100 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മോക്ഷപ്രാപ്തിയിലേക്ക് ഉയരുന്നത് ചിലപ്പോൾ 99-ാമത്തെ വയസ്സിലായിരിക്കാം. അത്രയും കാലം അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തിയിലേക്ക് ഉയരുവാനുള്ള പരിശീലനം ആവശ്യമായി വന്നിരിക്കാം. ശങ്കരാചാര്യസ്വാമികളെപ്പോലെയുള്ള മഹാത്മാക്കൾ ഉയരുന്നത് 7-ാമത്തെ വയസ്സിലായിരിക്കാം. 4-ാമത്തെ വയസ്സിലാണ് ആചാര്യസ്വാമികൾ സന്യാസം ചോദിക്കുന്നത്. 4 വയസ്സിൽ വേദങ്ങൾ മുഴുവൻ പഠിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് കേവലം 15 വയസ്സിന് ചുവട്ടിലേ വേണ്ടി വന്നുള്ളൂ. ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളെ മുഴുവൻ പഠിച്ച മഹാവ്യക്തിത്വം, കാൽനടയായി ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഭാരതത്തിൻ്റെ 4 കോണുകളിൽ 4 ആശ്രമങ്ങൾ പണിത് ഓരോ ആശ്രമത്തിനും ഓരോ വേദത്തെ കൊടുത്തു അദ്ദേഹം. അപ്പോ അദ്ദേഹം മോക്ഷപ്രാപ്തിയെ പ്രാപിച്ചു എന്നതിൽ നമുക്കാർക്കും സംശയമുണ്ടാവില്ല. എങ്ങനെയാണ് മോക്ഷപ്രാപ്തിയെ പ്രാപിക്കുന്നത്? കർമ്മബന്ധത്തെ ഉപേക്ഷിക്കുന്നു, കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്നു. നമ്മളൊരു കുടുംബവുമായിട്ട് ഒന്നിച്ചു പോരുമ്പോൾ കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളോട് നാം ഒട്ടി നിൽക്കുന്നു. തീർച്ചയായിട്ടും ആ സംസ്കാരത്തോടനുബന്ധിച്ച് നാം മരിച്ചു പോകുന്നു. എങ്കിൽ വീണ്ടും മനുഷ്യനായിട്ടും കുടുംബത്തിലും ജനിക്കുവാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ കുടുംബജന്മത്തിൽ കുടുംബജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ വീണ്ടും കുടുംബസ്ഥനായിട്ടോ അല്ലെങ്കിൽ തത്തുല്യമായ പദവിയിലോ ജനിക്കും. ഇവിടെയാണ് സംസാര സാഗരത്തിൽ നിന്ന് നമുക്ക് മോചനമില്ല. നമ്മൾ മരിച്ച് വീണ്ടും ജനിച്ച്
ജനിച്ച് മരിച്ച് ഇങ്ങനെ കഴിയുന്ന ഈ സംസാര സാഗരത്തിൽ നിന്ന് ശാശ്വതമായ മോചനത്തിൻ്റെ പേരാണ് മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സാമാന്യ ഹിന്ദു വിരുദ്ധർ ചിന്തിക്കും, അല്ലെങ്കിൽ ഈ വിഷയത്തെ അറിയാത്തവർ, സമീപിക്കുവാൻ പറ്റാത്തവർ ചിന്തിക്കും, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം, എന്താണ് ഈ ഭഗവത്ഗീതയൊക്കെ പറയുന്നത്, എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അതാണ് ചോദ്യം. എന്താണ് പറയുന്നത് എന്നതിനേക്കാൾ എന്തിനാണ് ഇത് പറയുന്നത്? ഇതൊക്കെ അർജുനോട് എന്തിനാണ് പറയുന്നത്? ഒരു സൈനികനോടാണ് പറയുന്നത്, അതും രണാംഗണത്തിൽ വെച്ചിട്ട്. ഇത്ര വലിയ, ഇത്ര ഗഹനമായ ഉപദേശങ്ങൾ എന്തിനാണ് അർജുനന് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം അർജുനൻ ധർമ്മത്തെ ജയിപ്പിക്കേണ്ടവനാണ്. ധർമ്മത്തെ ജയിക്കുവാൻ ഇവിടെ ആയുധം കയ്യിലെടുത്തേ മതിയാവൂ എന്ന അവസ്ഥയിലാണ്. ആയുധം കയ്യിലെടുത്താൽ അനേകം കൊലപാതകങ്ങൾ അർജുനൻ നടത്തേണ്ടി വരും. അങ്ങനെ നടത്തുന്ന ഓരോ മരണത്തിൻ്റെ പുറകിലും ഒളിഞ്ഞുകിടക്കുന്ന ശാശ്വതമായ സത്യം ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഈ കർമ്മങ്ങൾ അയാളെ ബന്ധിപ്പിക്കുന്നില്ല. ഈ ദിവസം, ഈ നിമിഷം ഞാൻ ചെയ്യേണ്ട കർമ്മം ഞാൻ ചെയ്യുന്നു, അത് ഈശ്വരേച്ഛയാണ്, ഭഗവാന്റെ ഇച്ഛപ്രകാരം ഞാനിവിടെ കർമ്മം ചെയ്യുന്നു, അത് യുദ്ധമാണ്. ആ തലത്തിലേക്ക് അർജുനനെ ഉയർത്തുകയാണ്. ആ യുദ്ധം എന്നെ ബാധിക്കുന്നില്ല, ആ യുദ്ധത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല, അത് ഭഗവാന്റെ ഇച്ഛയാണ്, അത് എനിക്ക് കിട്ടിക്കോളും എന്ന രീതിയിൽ അർജുനനെ മനീഷിയാക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അങ്ങനെ ഉയർത്തി ഉയർത്തി അർജുനനെ കൊണ്ട് ശ്രേഷ്ഠമായ കർമ്മങ്ങളെ ചെയ്യിച്ച് ധർമ്മത്തെ നിലനിർത്തുന്ന മഹത്തായ ഉപദേശമാണ് ഭഗവത്ഗീത എന്നറിയുക. ഭഗവത്ഗീത വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കേവലം ഒരു അർജുനനെ കുറിച്ച് മാത്രമല്ല ഇവിടെ ചിന്തിക്കുന്നത്, മറിച്ച് മനുഷ്യന്റെ വൈവിധ്യങ്ങളായ ഭാവങ്ങളെ അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. ഇനി വരുന്ന അധ്യായമെല്ലാം തന്നെ വ്യത്യസ്ത വിഷയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. ജനിച്ച് മരിക്കുന്നത് വരെ ഏതെല്ലാം വേഷങ്ങൾ ആടിത്തീർക്കുന്നവരാണ് നമ്മളെല്ലാം. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, ഒരു കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരുന്നു? നമ്മൾ കൗമാരകാലത്തിലേക്ക് കാലെടുത്ത് വെച്ചു, ആ കൗമാരകാലത്തുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഒരു യുവാവായി, വിവാഹിതനായി കുടുംബത്തോടൊപ്പം ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു? നമുക്ക് മക്കളുണ്ടായി, ആ മക്കൾ മുതിർന്നവരായി തീർന്നു, അപ്പോൾ നമ്മൾ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പോയി, മധ്യവയസ്കന്മാരായി, എങ്ങനെയായിരുന്നു നമ്മൾ? അതിനുശേഷം മക്കളുടെ മക്കൾ, പൗത്രന്മാരുണ്ടായി, ഈ സമയത്ത് നമ്മുടെ ചിന്താമണ്ഡലം എങ്ങനെയാണ്? അതിനുശേഷം നാം വൃദ്ധന്മാരായി, നാം രോഗികളായി, അങ്ങനെ മരണത്തെ പ്രാപിക്കുന്നവരായി തീരുന്നു. ഈ കാലയളവിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഏതെല്ലാം കാലഘട്ടത്തിൽ, ഏതെല്ലാം രൂപത്തിൽ, ഭാവത്തിൽ നാം കടന്നു വന്നു, ഈ സമയത്തെല്ലാം നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരുന്നു? ഒരു കോളേജ് വിദ്യാർത്ഥി കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ഗൃഹസ്ഥാശ്രമിയായി മാറുമ്പോൾ താൻ കോളേജ് സമയത്ത് ചിന്തിച്ചതും ചെയ്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ചിരി വരുന്നവരും അത് ചിന്തിക്കുന്നവരും കുറ്റബോധമുള്ളവരും മണ്ടത്തരങ്ങളെ കുറിച്ച് ഓർക്കുന്നവരും ഒക്കെയാണ്. കാരണം പകുതിയിലേറെയും ചെയ്തത് ജീവിതത്തിൽ ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇതാവശ്യമില്ലാത്തതാണ് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം പോയിരിക്കും. ഇവിടെയാണ് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നത്, വ്യത്യസ്ത ഗുണവിശേഷങ്ങളോടൊത്ത മനുഷ്യൻ, ആ മനുഷ്യന്റെ ഓരോരോ കാലഘട്ടത്തിലെ ജീവിതം, ഈ കാലഘട്ടത്തിലെ ഓരോ ജീവിതത്തിനിടയിലും അവന് കൃത്യമായ ഒരു ഡയറക്ഷൻ, ഒരു ബോധം ഉണർന്നിരുന്നുവെങ്കിൽ നമ്മളിൽ പലരുടെയും ജീവിതം ഇങ്ങനെയാകുമായിരുന്നില്ല. എന്ന് വെച്ചാൽ ജീവിതം മോശമാണ് എന്നല്ല അർത്ഥം, മറിച്ച് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളെ നന്നേ ചെറുപ്പത്തിലേ പഠിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതഗതി മാറിമറിയുമായിരുന്നു. ജീവിതത്തിൽ ഉണ്ടാവുന്ന നിസ്സാരമായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയാതെ ആത്മഹത്യയിൽ 95% ഹിന്ദുക്കളായ ഒരു കേരളത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ഗീതയെക്കുറിച്ച്, നമ്മുടെ രാമായണത്തെക്കുറിച്ച് പഠിച്ചില്ല എന്നതുകൊണ്ട്. ഇവിടെ ഭഗവാൻ അർജുനനെ കർമ്മനിപുണനാക്കുവാൻ വേണ്ടിയാണ് ഉപദേശങ്ങളെ നൽകുന്നത്. 51-ാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് മനീഷികൾ പുണ്യപാപകർമ്മങ്ങളെ ഉപേക്ഷിച്ച്
പരമമായ മോക്ഷത്തെ പ്രാപിക്കുവാൻ പരിശ്രമിക്കുന്നത്, ഗമിക്കുന്നത്, അതിലേക്കുയരൂ അർജുന എന്നോർമ്മിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. 52-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമായ സാംഖ്യയോഗത്തിലെ 52 വരെയുള്ള ശ്ലോകങ്ങളെക്കുറിച്ചാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത്. ഇന്ന് 53-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഭഗവാന്റെ ഉപദേശങ്ങളെ തുടരുകയാണ്. ശ്രുതി വിപ്രതിപന്നാതേ യഥാസ്യാസ്യതി നിശ്ചല സമാധാവചല ബുദ്ധിഃ തഥാ യോഗമവാപ്സ്യസി. ശ്രുതി വിപ്രതിപന്നാതേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചല ബുദ്ധിഃ തഥാ യോഗമവാപ്സ്യസി. വാക്കുകളുടെ അർത്ഥം നോക്കാം. ശ്രുതി വിപ്രതിപന്ന, വിവിധ ശാസ്ത്രശ്രവണങ്ങളാൽ വിവിധ പ്രതിപത്തികളോടുകൂടിയ തേ നിന്റെ ബുദ്ധിഹി, ബുദ്ധി യഥാ എപ്പോഴാണോ സമാധൗ സമാധിയിൽ, അചല അചലമായി, നിശ്ചല നിശ്ചലമായി, സ്ഥാസ്യതി സ്ഥിതി ചെയ്യുന്നത്, തഥാ അപ്പോൾ യോഗം യോഗത്തെ, അവാപ്സ്യസി നീ നേടും. അർജുന, വിവിധ ശ്രുതികളാൽ വിവിധ പ്രതിപത്തികളോടുകൂടിയ നിന്റെ ബുദ്ധി എപ്പോഴാണോ സമാധിയിൽ അചലവും വിക്ഷേപരഹിതവുമായിരിക്കുന്നത്, അപ്പോൾ നീ പരമമായ യോഗത്തെ പ്രാപിക്കും. എങ്ങനെയാണ് പരമമായ ആത്മജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുക? അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, അർജുന അങ്ങനെ എത്തണമെങ്കിൽ ശ്രുതി വിപ്രതിപന്ന ബുദ്ധിയിലേക്ക് വരണം. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് അനേകം ശ്രുതികളാൽ വാക്കുകളാൽ എപ്പോഴും സംഘർഷഭരിതമാണ്, അല്ലെങ്കിൽ ചിന്താപരമാണ് എന്നറിയുക. രാവിലെ എഴുന്നേറ്റ് രാത്രിയിൽ ഉറങ്ങുന്നത് വരെ എപ്പോഴാണ് ചിന്തകൾക്ക് നാം ഒരു കടിഞ്ഞാണിട്ടത്? എപ്പോഴാണ് ചിന്തകൾക്കൊരു സമാധാനം കൈവന്നത്? മനുഷ്യൻ ചിന്തിക്കാതിരിക്കുന്ന ഒരൊറ്റ അവസ്ഥയിലാണ് സാമാന്യ മനുഷ്യൻ, അത് സുഷുപ്തിയിൽ മാത്രമാണ്, ഉറക്കത്തിലെ സുഷുപ്തിയിൽ. അതൊരൊന്നോ രണ്ടോ മണിക്കൂർ മാത്രമാണ് ഒരു ദിവസം നമുക്ക് ലഭിക്കുന്നത്. അതുകൂടി ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു നമ്മുടെ എല്ലാം അന്ധകരണം? ഇവിടെയാണ് ഭഗവാൻ പറയുന്നത്, നീ ശ്രുതി വിപ്രതിപന്ന ബുദ്ധി, അനേക ശ്രുതികളാൽ വിവിധ പ്രതിപത്തികളോടുകൂടിയ ബുദ്ധിക്കാണ് ശ്രുതി വിപ്രതിപന്ന ബുദ്ധി എന്ന് പറയുന്നത്. കർമ്മങ്ങളായ ശ്രുതിവാക്യങ്ങൾ പല പല സ്വർഗാദിപ്രാപ്യ സ്ഥാനങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നു. ധനപുത്രാദികളായ ഐഹികളും സ്വർഗസുഖങ്ങളും പരലൗകികങ്ങളുമായ സാധ്യതകളെക്കുറിച്ച് പുഷ്പിതങ്ങളായ വാക്യങ്ങൾ ശ്രുതികളിലും ശ്രുതിവാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കരുടെ വാക്യങ്ങളും ധാരാളമുണ്ടാവും. അല്പം ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മരിച്ചതിന് ശേഷം നിനക്ക് ലഭിക്കുവാൻ പോകുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണന നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ മോഹിച്ചു പോകുന്നു. 2-ാമത്തേത്, ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച്, സുഖഭോഗങ്ങളുടെ സൗകര്യങ്ങളെക്കുറിച്ചെല്ലാം പുഷ്പിതങ്ങളായ വാക്കുകളെ നാം നിരന്തരം കേൾക്കുന്നു. ഇന്നേത് ചെയ്താൽ ഇന്നേത് കിട്ടും, ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ ഇത്രയേറെ ശമ്പളം കിട്ടും, PSC വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക, PSC എക്സാം എഴുതി സർക്കാർ ജോലി കിട്ടിയാൽ നിനക്ക് ഇത്ര കാലം ഇങ്ങനെ സുഖമായി ജീവിക്കാം
ഇന്നിന്നേ വിവാഹാലോചനകൾ വരും. ഇങ്ങനെ നിരന്തരമായ സമ്മർദ്ദമാണ് ഓരോ ദിവസവും ദൈനംദിന ജീവിതത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമാകുന്നത്? ഇത്തരം പുഷ്പിതങ്ങളായ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കും. എന്നാൽ ഇതാണോ യാഥാർത്ഥ്യം? നാം ദിവസവും കേൾക്കുന്ന നല്ല നല്ല വാക്കുകളും നമ്മുടെ ജീവിതവുമായിട്ട് അതിനെത്രയേറെ ബന്ധമുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് രാത്രിയിൽ ഉറങ്ങുന്നത് വരെ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ദൈനംദിന ജീവിതം പ്രശ്നകലുഷിതമാണ് ഓരോ മനുഷ്യൻ്റെയും. അവിടെയാണ് അർജുനോട് ഭഗവാൻ പറയുന്നത്, മനസ്സ് കലുഷിതമായി കിടക്കുമ്പോൾ ചിന്തകൾ ഒന്നും വരില്ല. നമുക്കൊരാളോട് വെറുപ്പ് പിടിച്ചിരിക്കുന്ന സമയത്ത് പോലും ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവ് ചിന്ത നമുക്കുള്ളിൽ സാധ്യമാണോ? നമ്മൾ നന്നായി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നല്ല ചിന്തകൾ മനസ്സിൽ വരുമോ? അങ്ങനെ ദുഃഖവും ക്രോധവും മോഹവും എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ ആത്യന്തികമായ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുവാൻ തടസ്സങ്ങളായി വന്നിരിക്കുന്നു. ഈ തടസ്സവാക്കുകളിൽ നീ അതിനെ അതിജീവിക്കണം എന്നാണ് പറയുന്നത്. അതിന് സമാധിയെ പ്രാപിക്കും നീ. സമാധി എന്ന് വെച്ചാൽ എന്താണ്? മരണമെന്ന അവസ്ഥയല്ല, ആത്മാവിലേക്ക് ലയിക്കുക. ഒരു മനുഷ്യൻ്റെ സ്വന്തം ഭാവം അവൻ്റെ ആത്മാവിൻ്റെ ഭാവമാണ്. ഈ ആത്മാവിൻ്റെ ഭാവത്തിലേക്ക് ലയിക്കുക എന്ന് പറയുമ്പോഴാണ് അവനവൻ അവനവനെ തിരിച്ചറിയുന്നത്. സത്യത്തിൽ നമ്മുടെ എല്ലാം സ്വതവേയുള്ള ഭാവം എന്താണ്? നൈർമല്യമാണ്, നിഷ്കളങ്കതയാണ്. ഒരു കുട്ടിയുടെ നൈർമല്യം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നില്ലേ? ഒരു കുട്ടി കളിക്കുമ്പോൾ, അവൻ ചിരിക്കുമ്പോൾ, അവൻ കരയുമ്പോൾ അതെന്തെന്നില്ലാത്ത ആഹ്ലാദം നമുക്ക് നൽകുന്നില്ലേ? തമാശയിലുള്ള കരച്ചിലാണേ പറയുന്നത്, അല്ലാതെ വിശന്ന് വലയുന്നൊരു കുട്ടി കരയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നില്ല. നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ ഈ നൈർമല്യത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാ? അത് നിഷ്കളങ്ക ഭാവമാണ്. അവിടെ സ്വാർത്ഥതയില്ല, അവിടെ ദുഷ്ടതയില്ല, അവിടെ അഹങ്കാരമില്ല, അവിടെ തെറ്റുകളില്ല. നിർമ്മലമായ ഭാവം, ഇത് നമ്മുടെയെല്ലാം സ്വതസിദ്ധമായ ഭാവമാണ്. ഈ ഭാവത്തിലേക്കാണ് ഒരുപാട് അഴുക്കുകൾ വന്നു ചേർന്ന് കിടക്കുന്നത്. ഈ അഴുക്കുകളെ കഴുകിയെടുത്താൽ വീണ്ടും ആ നിർമ്മലമായ ഭാവത്തെ തിരിച്ചു കിട്ടും. നിഷ്കളങ്കമായ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, അങ്ങനെ പ്രകൃതമുള്ള ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും കാണുന്നില്ലേ? ചില ആളുകളെ നമ്മൾ പറയും, ഒരു പ്രാവശ്യം കണ്ട ഭഗവാനെ പിന്നീട് അദ്ദേഹത്തെ കാണുവാൻ ഇടവരുത്തരുതേ എന്ന്. നമുക്ക് ചില സുഹൃത്തുക്കളുണ്ടാവും. ചില ആളുകൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. മറ്റു ചിലർ വരാതിരിക്കുന്നത് നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നൽകും. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, മനസ്സിന് ദുഃഖം നൽകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഈ ദുഃഖങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം നമ്മുടെ നിഷ്കളങ്ക ഭാവത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രശ്നകലുഷിതമായ സംസാര സാഗരത്തിൽ പെട്ടുപോയി എന്നുള്ളതാണ്. അവിടെ ദൈനംദിനം പ്രശ്നങ്ങളാണ്. ഒരു യുവാവ് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് കൂട്ടുക. പുറംലോകത്തിൻ്റെ കാഴ്ചയിൽ അദ്ദേഹത്തിന് നല്ല ജോലി, ACയിലിരുന്നാൽ മതി, നല്ല വസ്ത്രം, നല്ല ശമ്പളം എന്നൊക്കെ പറയും. എന്നിട്ട് അവിടുന്ന് ആളുകൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ വന്ന് കൃഷി ചെയ്യുന്ന, പശുവിനെ വളർത്തുന്ന എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ കാണുന്നു. എന്തുപറ്റി? ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുമ്പോഴും AC മുറിയിലിരിക്കുമ്പോഴും പാൻറ്റും കോട്ടും സൂട്ടും ധരിക്കുമ്പോഴും എല്ലാം തന്നെ അവൻ്റെ മനസ്സ് അശാന്തമായി കിടക്കുന്നു. അശാന്തമായി കിടക്കുന്ന മനസ്സുമായിട്ട് ഏത് AC യിലിരുന്നത് കൊണ്ടും നമ്മുടെ ശരീരവും ചിന്തയും ചൂടുപിടിച്ചു പോവുകയുള്ളൂ. ഇവിടെയാണ് ഭഗവാൻ അർജുനോട് ഉപദേശിക്കുന്നത്, അർജുന, നിന്റെ മനസ്സ് നിശ്ചലമായി സ്ഥിതി ചെയ്യുന്ന എപ്പോഴാണോ അപ്പോൾ നീ യോഗത്തെ നേടും. നിന്റെ ബുദ്ധി ഉറക്കണം. സമാധിയിൽ, അതായത് ആത്മാവിനെ അറിഞ്ഞുള്ള ഭാവത്തിലേക്ക് അചലമായി, അത് ചലിക്കരുത്. നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മനസ്സ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ മൊബൈൽ ഓണാക്കി ഇത് കേൾക്കുന്നു.
കേൾക്കുന്നുണ്ട് എന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ചെവിക്കൊപ്പം ബുദ്ധിയും മനസ്സും പ്രവർത്തിച്ചാൽ മാത്രമേ കേൾവിയുള്ളൂ. കണ്ണിനൊപ്പം മനസ്സുണ്ടെങ്കിൽ മാത്രമേ കാഴ്ചയുള്ളൂ. നമ്മൾ തേടി നടക്കുന്ന പലരും നമുക്ക് മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് മനസ്സ് കൂടെയില്ലെങ്കിൽ കാഴ്ച കൊണ്ട് പ്രയോജനമില്ല. അധ്യാപകൻ നമ്മെ വലിയ വലിയ ഒരുപാട് തത്വങ്ങളും പാഠങ്ങളും ഒക്കെ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ചെവിക്കൊപ്പം കേൾവിക്കൊപ്പം മനസ്സില്ല എങ്കിൽ നമുക്ക് കേൾവിയില്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെയാണ് ഓടാത്ത മനസ്സ്, നമ്മുടെ തന്നെ നിയന്ത്രണത്തിലുള്ള മനസ്സ്, അർജുന നിനക്ക് സാധ്യമായാൽ അത് നിശ്ചലാവസ്ഥയിലായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു കാര്യത്തിലേക്ക് അതിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മാറാത്ത രീതിയിലുള്ള ദൃഢപ്രതിജ്ഞ, ദൃഢമായ ബുദ്ധി, അപ്പോൾ നീ യോഗത്തെ നേടും. ഇത് രണ്ടും സാധ്യമാവണം. സമാധിയിൽ ഉറച്ച ആത്മജ്ഞാനത്തിലേക്ക് ഉയരുവാൻ സമാധിയിൽ ഉറച്ച ബുദ്ധിയോടൊത്ത് അചലമായി നിശ്ചലമായി നിന്റെ ബുദ്ധി നിൽക്കുമ്പോൾ പുഷ്പിതങ്ങളായ വാക്കുകളെ മോഹിച്ച് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങിനെ പോലെ ചാടിക്കളിക്കുന്ന മനസ്സാണ് നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നം. ഈ മനസ്സിനെ നമുക്ക് നിശ്ചലമായി അചലമായി നിർത്തുവാൻ സാധിക്കുന്നുവോ, ഇതാണ് സന്യാസിമാരുടെ എല്ലാം വിജയം. നമ്മൾ നോക്കുമ്പോൾ സന്യാസിമാർ പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ കർമ്മങ്ങളിലൊന്നും അവരൊട്ടി നിൽക്കുന്നില്ല. ശരിയായ സന്യാസിമാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമിജി ചിദാനന്ദപുരി സ്വാമികൾ ഒരു ദിവസം എത്ര മണിക്കൂറാണ് യാത്ര ചെയ്യുന്നത്, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു. ആശ്രമങ്ങൾക്ക് ഒരുപാട് സബ്ബായിട്ട് ആശ്രമങ്ങൾ, സേവാ പ്രവർത്തനങ്ങൾ, വൃദ്ധസദനങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ ഇടപെടുമ്പോഴും അദ്ദേഹം നിരന്തരം ചലനത്തിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത്? കർമ്മത്തെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല, കർമ്മത്തിനോട് ഒട്ടിച്ചേരലില്ല. ഇതൊന്നും എൻ്റേതാണ് എന്ന ഭാവത്തിലല്ല ഈ കർമ്മം. ഈ കർമ്മം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് സ്വർഗം കിട്ടുമല്ലോ, മോക്ഷം കിട്ടുമല്ലോ എന്ന ചിന്തയൊന്നുമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യണം, ആ കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പോലും ഒരു ശരിയായ സന്യാസി ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യുവാൻ കഴിയുന്നു. എന്നാൽ ഒരു സാമാന്യ മനുഷ്യൻ കർമ്മത്തിൻ്റെ ഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അവന് കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുവാൻ തന്നെ വർഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് താമസം അനുഭവിക്കുന്നു. ഈ കർമ്മഫലം എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം കിട്ടുന്ന കൂലി മാത്രമല്ല, അത് ഭൗതികമായ കാര്യമാണ്. എൻ്റെ വീട്ടിൽ ഒരാൾ ജോലിക്ക് വരുന്നു, അയാൾ വൈകുന്നേരം വരെ പണിയെടുക്കുന്നു, നിശ്ചയിച്ച കൂലി ഞാൻ കൊടുക്കുന്നു എന്നുള്ളത് ഭൗതികമായ കാര്യമാണ്. എന്നാൽ ഈ കൂലി കൊണ്ട് പകുതിയിലേറെയും അയാൾ മദ്യത്തിനാണ് ഉപയോഗിക്കുന്നത്, ഒരു കാൽഭാഗം അയാളുടെ വ്യക്തിപരമായ ഭക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത്. എന്ത് സന്തോഷമാണ് ഈ പണം അയാൾക്ക് നൽകുന്നത്! മദ്യപിച്ച് ലക്ക് കേട്ട് ഒരു റോഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങുന്ന അനേകം മദ്യപാനികളെ നമ്മൾ കാണുന്നു. അവരധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഇത് മേടിച്ച് കഴിച്ച് റോഡ് സൈഡിൽ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? സുഖമില്ല എന്ന് പറയാൻ പറ്റില്ല. ആ സുഖത്തിൻ്റെ പേര് നെഗറ്റീവ് സുഖമെന്നാണ്. സുഖം രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. മദ്യവും മയക്കുമരുന്നും എല്ലാം ഉപയോഗിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ആ സുഖം കിട്ടുന്നത് കൊണ്ടാണല്ലോ പലരും ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. പക്ഷേ ആ സുഖം നമ്മെ താഴ്ത്തുന്ന സുഖമാണ് എന്നറിയുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ എല്ലാം തകർത്ത് കളയുന്നതാണ് ഒരു മദ്യപാനിയുടെ സുഖം, ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു വ്യക്തിയുടെ സുഖം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് കൃത്യമായിട്ട് അർജുനോട്, ഈ പറയുന്ന ലോകത്തിൽ ചുറ്റും നടക്കുന്ന മോഹിപ്പിക്കുന്ന അനേകം കാര്യങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് നീ സമാധിയിലേക്ക്, ബുദ്ധിയെ സമാധിഭാവത്തിലേക്ക് ഉയർത്തി അചലമായി നിശ്ചലമായി സ്ഥിതി ചെയ്യുന്ന മനസ്സും ബുദ്ധിയും നിനക്ക് കൈവരുമ്പോൾ തീർച്ചയായിട്ടും നീ ആത്മജ്ഞാനത്തിലേക്ക് ഉയരും അർജുന എന്ന് 53-ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നു. 54-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ സംവദിക്കാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.